ട്രാൻസ്ജെൻഡേഴ്സുകളോട് പൊതുവെ ആളുകൾക്ക് ഒരു വെറുപ്പാണ്, അവരെ അവജ്ഞയോടെയാണ് കാണുന്നത്. കാരണം അവർ ചെയ്യുന്ന ചില തൊഴിലുകൾ ആർക്കും ഇഷ്ടപ്പെടാത്തതാണ് അതിനുള്ള കാരണം. എന്നാൽ ഈ തൊഴിലുകളൊക്കെ മാറ്റിവെച്ച് മികച്ച രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ മാന്യമായ ജോലി ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സുകളുണ്ട്. പക്ഷേ അവർക്കൊക്കെ അവഗണനയാണ് നൽകുന്നത് സമൂഹം. അവരോട് അതിക്രൂരമായ രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്ന പല കാഴ്ചകളും നമ്മൾ ഈ അടുത്തിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കാക്കനാട് സംഭവിച്ചതും അതുതന്നെയാണ്. ഈ കാക്കനാട് ഇരുമ്പനം എന്ന് പറയുന്ന സ്ഥലം, അതായത് തൃപ്പൂണിത്തുറയ്ക്കും കാക്കനാടിനും ഇടയ്ക്കാണ് ഇരുമ്പനം എന്ന സ്ഥലത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ട്രാൻസ്ജെൻഡറായ സജന എന്ന യുവതിക്ക് നേരെ ഒരു അതിക്രമമുണ്ടായി. മറ്റൊന്നുമല്ല, ഈ കോവിഡ് മഹാമാരി സമയത്ത് ലോക്ക്ഡൗണിനിടയിൽ അതിജീവനത്തിനായി ബിരിയാണി കച്ചവടം തുടങ്ങിയതായിരുന്നു. മികച്ച രീതിയിൽ ബിരിയാണി കച്ചവടവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്തുള്ള ചില കച്ചവടക്കാർ ഈ സജനയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. സജന തന്നെ ഫേസ്ബുക്കിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. സജനയുടെ കച്ചവടം തകർക്കുകയും കഴിഞ്ഞ ദിവസം 140 ബിരിയാണിയും 20 ചോറ്, അതായത് പൊതിച്ചോറും വേസ്റ്റായി പോയി എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു കാഴ്ചയും ഇന്നലെ സജനയുടെ ഫേസ്ബുക്ക് ലൈവിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ സജനയുടെ വിഷമങ്ങളാണ് ഇന്ന് മറുനാടൻ TV പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സജനയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. സജന പറയും എന്താണ് സംഭവിച്ചത് എന്ന്. ഞാൻ 3.5 മാസമായി ബിരിയാണി വിൽക്കുന്ന ഒരാളാണ്. ഇരുമ്പനം ഭാഗത്തും അതുപോലെ ചിറ്റയത്ത് വരെ ഞങ്ങൾ 3-4 സ്ഥലത്തായിട്ട് 4 ട്രാൻസ് വുമൻസും ഒരു ട്രാൻസ്മെൻ അടക്കമുണ്ട്. ഞങ്ങൾ ജോലി ചെയ്യും, ഒരുപാട് നല്ല രീതിയിലാണ് കച്ചവടം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഉണക്കമീൻ വിൽക്കുന്ന ആളായിരുന്നു. ഊണ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ബിരിയാണി വേല സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിട്ട് വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് സെയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫ്ലെക്സൊക്കെ കാണുന്നില്ല, അങ്ങനെ മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് അയാളുടെ മുമ്പിൽ ഞങ്ങൾ പോയി നിന്നപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളെ മേലുപദ്രവമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും കൺട്രോൾ, അയാൾ ഞങ്ങളുടെ ഡ്രസ്സ് വലിച്ചു കീറി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി സർജറി ചെയ്ത് അതിൻ്റെ വജനാവൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നീ ആണാണോ പെണ്ണാണോ എന്നൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ കൈക്കൊക്കെ മാന്തിയിരുന്നു, ഇവിടെയൊക്കെ മാന്തി പറിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഡോക്ടറോട് പോയി പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ അവിടെ നിന്ന് കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അതുകൂടാതെ ഞങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുത്തെങ്കിലും അവരെ വിളിച്ചിട്ട് ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിട്ട് വിൽക്കുന്നത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ. അപ്പം അവിടെ നിന്ന് കേസ് ഇതാക്കി രണ്ടുപേരും ഒത്തുതീർപ്പായി പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം, 5 പിന്നെ അവർ വന്നില്ല. ഇന്നലെ വന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിരിയാണി ഫുള്ള് ബാലൻസ് ആക്കി. കാരണം വന്ന് നിന്നിട്ട് ഞങ്ങളുടെ ബിരിയാണിയിൽ പുഴുവാണ്, അവർ ആണും പെണ്ണും കെട്ടതാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങരുത് എന്നും പറഞ്ഞ് കസ്റ്റമറെയൊക്കെ തിരിച്ചു വിടുവാണ് ചെയ്തത്. ഒരു ഭാര്യയും ഭർത്താവും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിന്നിട്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാറേ മിനിങ്ങാന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവർ ചെയ്യുന്നത് കണ്ടു, സാറൊന്ന് വന്ന് നോക്കൊന്ന് വരൂ വരൂ എന്നും പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞ് അവരുടെ കാല് വരെ പിടിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റം എന്നാണ് സാറ് പറയുന്നത്, അല്ലെങ്കിൽ ആരും ഇവിടെ വിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഹറാസ് ചെയ്ത്. കാരണം ഞാൻ കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു, സാർ ഒന്ന് വന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, ഇന്നലെ സാറ് വരുവാന്ന് ആ ബിരിയാണി ഒന്നും ബാലൻസ് തരൂല, എൻ്റെ എന്നോട് വൈകുന്നേരം വല്ല നോക്കട്ടെ വരാം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയോ ചെയ്തു. അത് ഞാൻ CA പരാതി കൊടുത്തിരുന്നു, പക്ഷേ CA അടുത്ത് നിന്നും ആക്ഷൻ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റും മായ ചേച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു. മായ ചേച്ചിയാണ് പോലീസ് സ്റ്റേഷനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ ദ്രോഹിച്ചതിൻ്റെ കേസ് പോലും ഇന്നലെ വൈകുന്നേരമാണ് അവരവിടെ രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ ജീവിക്കാൻ അത്ര കഷ്ടപ്പെട്ട്, കാരണം ലോക്ക്ഡൗൺ സമയത്തൊക്കെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നതൊക്കെ വിറ്റും പിറക്കിയും, സ്വർണം ഉണ്ടായിരുന്നത് കൊണ്ട് വിറ്റും, അതുപോലെ തന്നെ കുടുക്കൊക്കെ പൊട്ടിച്ചാണ് ചെറിയൊരു കാറെടുത്തിട്ട് റോഡ് സൈഡിൽ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയേണ്ടത് അറിയില്ല, അത്ര കഷ്ടപ്പെട്ട്. ഇന്നലെ എന്ന് വെച്ചാൽ എനിക്ക് അത്ര സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം 160 ബിരിയാണി ഉണ്ടാക്കിയതിൽ 20 വിറ്റ, കാരണം 140 ബാലൻസ് വന്നു. അതുപോലെ തന്നെ ചോറ് 20 ഉണ്ടാക്കിയതിൽ 17 ചോറും ബാലൻസ് വന്നു. ആരോട് പറയണം, ആരോട് പറഞ്ഞാൽ അതിന് സഹായം കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ലൈവ് വരാൻ തന്നെ കാരണം അതാണ്. കാരണം ചിക്കൻ കടയിലും പലരിക്കടയിലും അടക്കം കടമാണ്, എത്ര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം പിന്നെ കടത്തിലേക്ക് വന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കച്ചവടം ചെയ്ത് പൈസ കൊടുത്താൽ മതി എന്നവർ പറഞ്ഞു. കാരണം 3 മാസമായിട്ട് അടുപ്പിച്ച് സാധനം എടുക്കുന്ന സ്ഥലങ്ങളാണ്, അങ്ങനെ സാധനം എടുക്കുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് പൈസ കൊടുക്കാനില്ല, കടം വാങ്ങിയ പൈസ കൊടുക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. ബിരിയാണിയൊക്കെ ബാലൻസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു ലൈവിലേക്ക് വരാൻ കാരണം.
ഇപ്പം ഈ ഒരു ലൈവ് വന്നതിന് ശേഷം ഈ മറ്റുള്ളവരുടെ സപ്പോർട്ട്, സമൂഹത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പിന്നെ ശൈലജ ടീച്ചർ എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ നടപടി വേണ്ടതെന്ന് സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു 2000 ബിരിയാണി 18th ഓർഡർ വരെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ല ചേർത്ത് പിടിക്കേണ്ടത്, അല്ലാതെ തന്നെ ചേർത്ത് പിടിക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുകയാണ്. കാരണം മിനിയാന്നി പ്രശ്നമായിട്ട് ഞാൻ ലൈവ് വന്നായിരുന്നു. ഫുഡ് ഇൻസ്പെക്ടറാന്നൊക്കെ പറഞ്ഞ പല പേരിലും അവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിൻ്റെ റെക്കോർഡടക്കം ലൈവിൽ കഴിഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരാൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷേ ഇന്നലെ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു പോലീസ് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബന്ധപ്പെടുകയല്ല ചെയ്തു? ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവിടുന്ന് ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ തന്നെ ഇരിക്കുകയാണ്, കാരണം FIR കോപ്പി വേണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഇന്ന് എന്താണെങ്കിലും പോകുന്നുണ്ട് അങ്ങോട്ട്. ഈ ആളുകൾ, അതായത് ഈ ഒരു ലൈവ് ഇടാനുണ്ടായ സാഹചര്യം ഉണ്ടല്ലോ, ആ പറയുന്ന വ്യക്തി എവിടെയുള്ള ആളാണ്? അതേ ഇരുമനത്ത് തന്നെയുള്ള ആളാണ്. പിന്നെ ഒരാൾ ആലുവയിലാണ്, ആലുവയിൽ ഹോസ്റ്റൽ നടത്തുന്നതാണ്. ഒരാൾ ഇരുമനത്ത് അവിടെ ഇത് കോളനിയിൽ ഇവിടെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഒരാളുടെ പേര് അമീൻ എന്നും ഒരാളുടെ പേര് ഗിരീഷ് എന്നുമാണ്. എന്താണ് ഈ വൈരാഗ്യത്തിന് കാരണം? ഓപ്പോസിറ്റ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കച്ചവടം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഓപ്പോസിറ്റ്. അവർക്ക് കച്ചവടം കുറഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം, കാരണം നമ്മളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ മാക്സിമം അതിനുവേണ്ടി അവർ പല രീതിയും ശ്രമിച്ചിട്ടും ഞങ്ങൾ പോകാൻ തയ്യാറായിട്ടില്ല. കാരണം എൻ്റെ ആദ്യത്തെ പ്ലേസാണത്, കച്ചവടം ചെയ്യുന്ന ആദ്യത്തെ കച്ചവടം അവിടെയാണ്. ഇവരൊന്നും അപ്പോഴും ഇല്ലായിരുന്നു. ഞാനും വേറൊരു താത്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ താത്ത കച്ചവടം നിർത്തിയപ്പോൾ ആ സ്ഥലം എനിക്ക് തന്നിട്ട് എന്നോട് അവിടെയും വിറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ രണ്ട് സ്ഥലത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. സജിനെ ഇപ്പം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബിരിയാണി വിൽക്കുന്നത്? ഈ ആളുകൾക്കൊക്കെ സജിനെ ബന്ധപ്പെടാനുള്ള ഒരു മാർഗ്ഗം എന്താ? തീർച്ചയായും ചിത്തേറ്റിക്കാരെ ഞങ്ങളുടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ SN Junction വരുമ്പോൾ ഇരുമനത്തേക്ക് വരുന്നിടത്തുണ്ട്. അത് ഇരുമനം സിഗ്നൽ കഴിഞ്ഞ പാട് രണ്ടെടുത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഇരുമന ഭാഗത്തേക്ക് 3-4 രണ്ട് ലേഡീസ് ഉണ്ട്, 4 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, 2 യുവാക്കളുണ്ട്. ഇവരൊക്കെ പിന്നെ നമ്മൾ ബിരിയാണി വിൽക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഫ്ലെക്സിൽ ഓൾറെഡി ഉണ്ട്, അതിലൂടെയാണ് എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ ഫ്ലെക്സിലുള്ള നമ്പർ 99961 5472 ആണ്. പിന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ 92072 7 68 17 68. ഈ രണ്ട് നമ്പർ വിളിച്ചാലും എന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ച് പറഞ്ഞാൽ? തീർച്ചയായിട്ടും ഈ നമ്പർ വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത ആളുകളോട് എന്താ പറയുക? എല്ലാവരോടും നന്ദിയുണ്ട്. പക്ഷേ ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇന്നലെ ഇന്ന് ഈ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഈ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്. എന്ത് പറയണം എന്നറിയില്ല, ഒത്തിരി സന്തോഷത്തിലാണ്. പോലീസുകാരോട് എന്താണ് പറയുന്നത്? എല്ലാവരും തുല്യമായി കാണുക, കാരണം എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും നീതി ആവശ്യമുണ്ട്. ഞങ്ങൾ ആണും പെണ്ണും കെട്ടതല്ല, ഞങ്ങളെ മാറ്റി നിർത്തേണ്ടവരല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ മനുഷ്യരാണ്, ചേർത്ത് നിർത്തുക. ഞങ്ങൾ പരാതി കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പുച്ഛിച്ച് തെള്ളുമല്ല വേണ്ടത്, സ്വീകരിക്കുകയാണ് വേണ്ടത്. അതാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ എല്ലാവരും വേണ്ടത്. സജിനെ പോലെ നിരവധി പേർ ഇത്തരത്തിൽ നല്ല തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവരെ അവജ്ഞയോടെ കാണാതെ അവരെ ചേർത്ത് പിടിച്ച് നമ്മളിലൊരാളായി കണ്ട് അവർക്ക് വേണ്ട പിന്തുണ നൽകണം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് വലിയ പിന്തുണയാണ് സജിനയ്ക്ക് നൽകിയിരിക്കുന്നത്. 2000 ബിരിയാണി ഈ വരും ദിവസങ്ങളിൽ ഒരു ദിവസത്തേക്ക് ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പലരും സജിനയെ ഇപ്പോൾ ഫോണിൽ വിളിച്ച് എല്ലാ പിന്തുണയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സജിനയെ സഹായിക്കണം, സഹകരിക്കണം. സജിനയുടെ ഫോൺ നമ്പർ നമ്മൾ ഈ ഇതിന് അടിയിൽ കൊടുക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൊച്ചിയിലുള്ള എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ സജിനയ്ക്ക് സ്റ്റാളുകളുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കും എന്ന വിശ്വാസത്തോടെ RPUSH മറനാട് TV കൊച്ചി.